നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാം പൊളിച്ചടുക്കി മുഖ്യൻ മുൾമുനയിലായിരുന്നു മണിക്കൂറുകളോളം മുഖ്യനെ മുൾമുനയിൽ നിർത്തിയെന്ന് തന്നെ പറയണം നിയമസഭയിൽ ഇന്ന് നടത്തേണ്ട നയപ്രഖ്യാപനത്തിന് അംഗീകാരം നൽകാതെ ഭരണഘടനാ പ്രതിസന്ധിയുടെ വക്കോളം എത്തിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെ മണിക്കൂറുകളോളമാണ് മുൾമുനയിൽ നിർത്തിയത് തന്റെ ശുപാർശയ്ക്കെതിരെ വിയോജനക്കുറിപ്പ് എഴുതിയ പൊതുഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതി ജ്യോതിലാലിനെ സർക്കാർ സ്ഥലം മാറ്റിയതിനെ തുടർന്നാണ് ഒടുവിൽ നാടകീയമായി ഗവർണർ വഴങ്ങിയത് ഗവർണർ ഒപ്പുവെക്കുന്നതുവരെ ഇന്ന് നയപ്രഖ്യാപനം നടക്കുമോ എന്ന ആശങ്കയിലായിരുന്നു ഭരണ നേതൃത്വം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒപ്പിടാൻ വിസമ്മതിച്ചതിന് പിന്നാലെ ജ്യോതിലാലിനെ പൊതുഭരണ വകുപ്പിൽ നിന്നും സർക്കാർ നീക്കിയിരുന്നു ഹരിയസ് കർത്തയുടെ നിയമനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പൊതുഭരണ സെക്രട്ടറിയായ ജ്യോതിലാലാണ് കത്തയച്ചത് എന്നാൽ ജ്യോതിലാലിനെ മാറ്റാൻ താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഗവർണർ വ്യക്തമാക്കി ഹരിയസ് കർത്തയെ നിയമിച്ച് ഉത്തരവിറക്കിയതിനൊപ്പം പൊതുഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി വിയോജനക്കുറിപ്പ് നൽകിയതാണ് ഗവർണറെ ചൊളിപ്പിച്ചത് നയപ്രഖ്യാപനം കഴിഞ്ഞയാഴ്ച ചേർന്ന മന്ത്രിസഭ അംഗീകരിച്ച് രാജ്ഭവനിലേക്ക് അയച്ചെങ്കിലും ഗവർണർ ഒപ്പുവെച്ചില്ല ഗവർണർ ഒപ്പുവെച്ചാൽ മാത്രമേ ഇത് അച്ചടിക്കാൻ കഴിയൂ ചൊവ്വാഴ്ച അഡീഷണൽ ചീഫ് സെക്രട്ടറി ആർ കെ സിംഗ് സന്ദർശിച്ചപ്പോൾ താൻ ഒപ്പുവെക്കില്ലെന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു നയപ്രഖ്യാപനത്തിന് ക്ഷണിക്കാൻ സ്പീക്കർ എം പി രാജേഷ് ബുധനാഴ്ച സന്ദർശിച്ചപ്പോഴും അദ്ദേഹം ഇക്കാര്യം തന്നെ സൂചിപ്പിച്ചു ഇന്നലെ രാവിലെ വരെ നയപ്രഖ്യാപനം അംഗീകരിക്കാതായതോടെ സർക്കാർ വൃത്തങ്ങൾ രാജ്ഭവനുമായി ബന്ധപ്പെടുകയുണ്ടായി ഗവർണർ ഒപ്പിടില്ലെന്നായിരുന്നു മറുപടി ഇതിനിടെ എ കെ ജി സെന്ററിൽ സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്ന മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി ഇരുപത് മിനിറ്റ് ചർച്ച നടത്തിയെങ്കിലും ഗവർണർ വഴങ്ങിയില്ലെന്നാണ് അറിയുന്നത് തിരികെ എ കെ ജെ സെന്ററിലെത്തിയ മുഖ്യമന്ത്രി സി നേതാക്കളുമായി ചർച്ച നടത്തി തുടർന്നാണ് ജ്യോതിലാലിനെ മാറ്റാൻ തീരുമാനിച്ചത് ജ്യോതിലാലിനെ മാറ്റിയ വിവരം ചീഫ് സെക്രട്ടറി വി പി ജോയ് രാജ്ഭവനിലെത്തി ഗവർണറെ നേരിട്ട് അറിയിക്കുകയായിരുന്നു മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം സംബന്ധിച്ച് ഗവർണർ ഉന്നയിച്ച പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഗവർണറെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത് തുടർന്നാണ് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറായത് പ്രതിസന്ധിക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണാനെത്തിയപ്പോൾ ഗവർണർ ക്ഷോഭം അടക്കിയില്ല തന്നെ അപമാനിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ എന്തു നടപടി സ്വീകരിച്ചെന്ന് അദ്ദേഹം ചോദിച്ചു പാർട്ടി കേഡറിനെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചു രണ്ടു വർഷം കഴിയുമ്പോൾ അവർക്ക് പെൻഷൻ നൽകുന്നതിലെ അനീതിക്കെതിരെയും ആഞ്ഞടിച്ചു ഗവർണർ എന്ന നിലയിൽ ഭരണഘടനാ ബാധ്യത നിർവഹിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം അദ്ദേഹത്തെ തണുപ്പിച്ചു ചൂടേറിയ ചർച്ചയാണ് ഇരുവരും തമ്മിൽ നടന്നത് അനിശ്ചിതത്വത്തിനൊടുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിട്ടെങ്കിലും അദ്ദേഹം അതിൽ ഏതെങ്കിലും ഭാഗം വായിക്കാതെ വിടുമോ എന്നാണ് സർക്കാരിന്റെ ഇന്നത്തെ ഉത്കണ്ഠ ഇന്ന് രാവിലെ ഒൻപതിനാണ് നയപ്രഖ്യാപന പ്രസംഗം ഇതിനുശേഷം ഗവർണർക്കൊപ്പം ഗ്രൂപ്പ് ഫോട്ടോയും നിശ്ചയിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗവർണർ വായിക്കാതെ വിട്ടിരുന്നു വായിച്ചില്ലെങ്കിൽ പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗവും ബജറ്റ് രേഖകളുടെ ഭാഗമാകും സംസ്ഥാനത്തിലുള്ള ജിഎസ് ടി നഷ്ടപരിഹാരം നീട്ടുന്നതിൽ കേന്ദ്രം തീരുമാനമെടുക്കാത്തതും കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാത്തതുമെല്ലാം നയപ്രഖ്യാപനത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് വാർത്ത